നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. ജന്മസാഫല്യം തേടിയുള്ള യാത്രയിൽ നിങ്ങളോടൊപ്പം ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റി സെന്റർ, കൊടുങ്ങല്ലൂർ, കണ്ണൂർ, കോയമ്പത്തൂർ, ദുബായ്, മസ്കറ്റ്, ദോഹ. എന്നാ ശബ്ദമായത്, ഒരുമാതിരി സിനിമാ കുട്ടകളെ പോലെ. മത്തായി സാറിന്റെ ഭാര്യ ഞാനും കണ്ടില്ല. ഓ, അവിടെ ഒരു പൊള്ള നിന്നെ കിട്ടിയാൻ വെച്ചിട്ടുണ്ട്. മോളെ ഇച്ചിരി അങ്ങോട്ട് നീക്കി, ഇച്ചിരി മതി മതി. ഇവിടെ ഉണ്ടായിരുന്നു. ഈ കോര സാർ കോഴ വാങ്ങി എന്ന് പറയുന്നത് ഉള്ളതാണ്, എനിക്കറിയത്തില്ല. ഇന്നത്തെ ദേശാഭാനിയിൽ ഉണ്ടായിരുന്നു, വീട്ടിൽ ദീപികയായിരുന്നു. എന്തായാലും മോഷണമാണ്. ഇത്രയ്ക്കെ ആയിട്ട് നമ്മുടെ മാത്യു സാർ കോര സാറെ വിട്ടുപോകാതെ നിൽക്കുന്നുണ്ടല്ലോ, സമ്മതിക്കണം. അതെ, കുറെ പിള്ളേര് വാളും വട
ഇരിക്കുന്നത് കണ്ടു. ഇന്ന് എന്തായാലും കാണാൻ നല്ല ജയിലായിരിക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാനക്കിടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. തീരെ കുറവാണല്ലോ. എത്രയാടാ ഇതിനൊക്കെ ഇപ്പൊ എന്നാ പറയാൻ സാർ? അപ്പൊ ശരിയെന്നാ ലാൽസല. സുഖോ? ആ നമ്മുടെ രാമപുരത്തുള്ള പിള്ളേരൊക്കെ എത്തിയോ? ആ പറ്റാന്ന് പോലെ വിളിച്ചിട്ടുണ്ട്. ആ അജിബാനി ജോമനൊക്കെ ഇവിടെ? ജോമോനി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അജിബാനി ഇതുവരെ വന്നിട്ടില്ല. ഇവന്മാര് ഈ നേരത്തെ ഇത് എവിടെ പോയി? സാറിന്റെ വീട്ടിൽ നിന്നൊരു വിളി വന്നിട്ടുണ്ട്. സാറിന് പള്ളി പോറായി. താനാ താടി വെച്ചുകൊണ്ട് പോയി കാര്യം പറ. സോ ഹരിയേ, നല്ലൊരു ഞായറാഴ്ച ആയിട്ട് പിള്ളേരെ വിളിച്ചോണ്ട് വീട്ടിൽ പോവാൻ നോക്കി. അതങ്ങനെ ശരിയാ സാറേ, പാർട്ടി ഒരു തീരുമാനം എടുത്താ അത് എടുക്കുക. അവസാനം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമെന്നുകൊണ്ട് പറയോ. എന്തോന്ന്? സഖാവേ, തനിക്ക് മാത്രമല്ല കൂടെ ഉള്ളവർക്കും അടി കിട്ടും. കോരസാർ ഇതുവഴി പള്ളി പോകുന്ന കാണേണ്ടിയും വരും. ബജറ്റ് അവതരിപ്പിച്ച രീതി വെച്ചിട്ടാണെങ്കിലേ കോരസാർ ഇന്നലെ തന്നെ പള്ളി പോയി കിടക്കണതാണോ? കോരസാർ ഇതുവഴി തന്നെ പോകും. നീയൊക്കെ എന്ത് കാണിച്ചാൽ അതേ നടക്കത്തുള്ളൂ. കാണാം കാണാം. ഇതിപ്പോ മൊത്തത്തിൽ നാടുന്ന അവസ്ഥ. താനിന്നത്തെ പത്രം ഒന്നും കണ്ടില്ലേ? എന്നാ ഏതോ ഒരു പെമ്പുറം നോക്കിയ സംശയം ഉണ്ടെന്നോ? താനിത് എന്തോന്നാ പറയുന്നേ? ഏതോ ഒരു സീസണിന്റെ ഭാര്യയെ സംശയമുണ്ടെന്നോ? അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ നമ്മുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. എടോ ജോർജ്, അത് കോടതി ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ? പിന്നെ കോടതി കണ്ടവന്റെ ഭാര്യയെ കുറിച്ചല്ലേ ഉദാഹരണം പറഞ്ഞു? ഒന്ന് പോടോ. ഇനി സീസർ തെറിഞ്ഞ വെറുതെ ഇരിക്കൂ. അതാ സാറേ, പിതാവ് എന്നാ പറഞ്ഞു? എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാം പറഞ്ഞു. ആരെ? കർത്താവിനെ, അല്ലാതെ പിന്നെ ആരെയാ? ഗോരി സാർ എന്തി? സാറ് കുളിക്കുക. ഓളങ്ങൾ കണ്ടും നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും സാറേ കടലിനെയും സാറേ. ആരാ? മാത്യു ആണോ? അതെ സാറേ. താനാ ഷർട്ടിങ് എടുക്ക. തിരുമേനി സ്വഭാവം കാണിച്ചോ? തിരുമേനിക്ക് ഇപ്പൊ എന്നാ? എഞ്ചിനീയറിംഗ് കോളേജായി, ആശുപത്രിയായി, ഷോപ്പിംഗ് കോംപ്ലക്സ് ആയി. എന്നാലും എന്റെ സാറേ, ഈ സമയത്ത് നമ്മളോട് ഇങ്ങനെ പോകാൻ പറയടോ? കോരെ കണക്ക് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. തിരുമേനി കോരെ സാറേ, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. പിള്ളേരുടെ അലമ്പും നാട്ടുകാരുടെ പറച്ചിലും പിന്നെ പത്രക്കാരും കോടതിയും മടുത്ത് സാറേ. എന്നാത്തിനാ സാറേ ഇങ്ങനെ? എന്നാ താൻ പറ, ഞാൻ എന്നാ ചെയ്യണം? മാറ്റർ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് സാർ. ഒരു ഒപ്പിട്ട് തന്നാ മതി, ഞാൻ സി എമ്മിന് കൊണ്ടുപോയി കൊടുത്തോളാം. രാജി അല്ലേ? ഇനി താടുവോ, ഞാൻ ഒപ്പിട്ട് തരാം. ഞാൻ ഇപ്പൊ തന്നെ സി എമ്മിന് കൊണ്ട് കൊടുത്തിട്ട് വരാം. എടോ മത്തായിച്ച, എന്തോ ഇത് തന്റെ തന്നെ തരുന്നതിന്റെ കാരണം എന്നാന്ന് അറിയാമോ? ഇല്ല. രാജിവെച്ച പിന്നെ താൻ മാത്രമേ എന്റെ കൂടെ കാണത്തുള്ളൂ. പോലീസ് കാണില്ല, ഗൺമാൻ കാണില്ല, കൊടിവെച്ച കാറില്ല. എന്തിന്? പിന്നെ ഈ വീട്ടിലൊരു ചായ കിട്ടണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോ എരക്കേണ്ടി വരും. രാജിവെച്ച കോര മരിച്ചാൽ മനോരമ പത്രത്തിന്റെ ചരമ പേജിൽ ഒരു കോളം വാർത്ത. എന്നാൽ മന്ത്രി കോര മരിച്ചാലോ? ഫ്രണ്ട് പേജിൽ 8 കോളം വാർത്ത. മന്ത്രി കോരസാർ നിര്യാതനായി.
ഇനി താൻ പറ ചരമ പേജിൽ വാർത്ത വരണോ അതോ ഫ്രണ്ട് പേജിൽ വാർത്ത വരണോ? ഞാൻ ഫാദർ ജോമോൻ ഡി വൈഫയർ മേനെന്നാ കോരസാറിന് കൊടുക്കാനുള്ള കുർബാനായിട്ട് വന്നതാ. കോരസാർ വരാറായോ? കോരസാറേ ഈ വഴി വരാറായോ? കുർബാന കൊടുക്കാൻ കൊതിയായിട്ടാന്നേ. ഞാൻ നോക്കണ്ട, കുടിയും പിടിച്ച് നിൽക്കുന്ന എല്ലാത്തിനും ഇട്ട് കൊടുത്തേക്കും. ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമർത്യനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. സ്മരണ കൊണ്ട് ചോക്കള കയ്യാലേറണമെഴുതു. അധികാരം വഹിപ്പോ നമ്മെ കൊടി ഇടപഴക
അതല്ലെങ്കിലും കോരസാറ് പ്രസംഗിക്കാമെന്ന് നിറയെ ആളാ. പക്ഷെ ഇലക്ഷൻ വരുമ്പോ ഈ സ്ഥലത്തെല്ലാം ഓരോ വർഷം കഴിയുംതോറും നമ്മുടെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു വരുന്നതാ ചരിത്രം. മനെ, നീ ഈ തിന്നയിലിരുന്ന് കോരസാറിനെതിരെ പറയല്ലേ? അതല്ല മാത്യു സാറേ, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. എന്നാ കാര്യം? ഇന്നിപ്പോ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ടോണി പാറേക്കാടൻ കോരസാറ് സ്റ്റേജ് കയറിപ്പോ നോട്ടുമാല കൊണ്ട് കഴിച്ചിട്ടു. അവൻ കിഴങ്ങൻ പാല മുഴുവൻ ഒരു നിമിഷം എഴുതിയിട്ടിരുന്നു. കൂയില്ലേ? കൂയത് മുഴുവൻ നമ്മുടെ പാർട്ടിക്കാർ തന്നെ അല്ലയോ. ഇനി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പൊതിഞ്ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും. എന്നാ കഴിക്കണ്ടായോ? ആ വളവേ ഉണ്ടേ ചൊവ്വ. വേണ്ട സാറേ, ഞങ്ങൾ പോകുന്ന വഴിയിൽ ആ സൈമളച്ചാൻ്റെ അവിടെ ഒന്ന് കയറും. പുള്ളി ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ടേ. ജർമ്മനി ആണെ പിന്നെ ചോറ് വേണ്ട അല്ലയോ? ഇത്ര നേരമായിട്ട് കൊച്ചിനെ കണ്ടില്ലല്ലോ. ഓ ഇന്നിനി നോക്കണ്ട, നാളെ അതിരാവിലെ ദേശാഭിമാനി പത്രത്തിന്റെ കൂടെ അവനിങ്ങ് വരും. നീ ചോറ് വിളമ്പ്. ഈ മാത്യു സാറിന്റെ മോനല്ലേ കോർസാർ രാജി വെക്കണം പറഞ്ഞ് നമ്മുടെ കുരിശുപള്ളിക്കാവിലെ നല്ല ഉണ്ടാക്കിയത്? മാത്യു സാറിന്റെ മോൻ തന്നെയാ. ഈ ചെക്കനെന്താ പിന്നെ ഇങ്ങനെ ആയിപ്പോയത്? അതെ, നമ്മുടെ നാട്ടില് പണ്ട് വലിയ പരീക്ഷയുടെ അവധി കഴിഞ്ഞ് രണ്ടു മാസത്തേക്ക് പിള്ളേര് അമ്മ വീട്ടിൽ പോകുന്നൊരു പരിപാടി ഉണ്ട്. മാത്യു സാർ അവധിക്ക് മോനെ അമ്മ വീട്ടിൽ വിട്ടതാ. എന്ന് വെച്ചാ? മാത്യു സാറിന് ഒരു അളിയനുണ്ട്, ഒരു ചാണ്ടി. അങ്ങേരെ മൂത്ത കമ്മ്യൂണിസ്റ്റാ. അങ്ങേരുടെ അടുത്തോട്ടാ മാത്യു സാർ മോനെ അവധി ആഘോഷിക്കാൻ വിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് മാത്യു സാറ് കരുതിയത് ചെക്കൻ അവിടെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന അവനവിടെ പോസ്റ്റർ ഒട്ടിക്കലും ബക്കറ്റ് പിരിവായിട്ട് ആഘോഷിക്കായിരുന്നേ. അവസാനം ഒരു ദിവസം മുറ്റത്ത് ദേശാഭിമാനി പത്രം വന്ന് വീണപ്പോഴല്ലേ അറിയുന്നത് ചെക്കൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അജിബാനെ വരവേണ്ട, പാല മുഴുവൻ കഷത്തിലാന്ന് തോന്നുന്നു. ജോമോനെ നീ സൂക്ഷിച്ചു വേണേ പോവാൻ, വഴിനേരെ പിടിച്ചുവറിക്കാരൻ കള്ളന്മാരുവാ. ജോമോനൊന്നും നേടാ. എടാ നിന്റെ രാവിലത്തെ പോക്ക് കണ്ടപ്പോഴേ ഇന്ന് വൈകുന്നേരം ആകുമ്പോ നിന്റെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുമെന്ന് ഉറപ്പിച്ചാടാ. ഇമ്മാതിരി ചീല് കോഴക്കേസിനെതിരെ സമരം ചെയ്ത് വടിയായാല് അതിന്റെ രക്തസാക്ഷി എന്നല്ല ദുർമരണെന്ന് ഞങ്ങളെ പാർട്ടിക്കാര് പറയും. കേട്ടോ ചേട്ടാ, ചെല്ല് ചെല്ല്. അവൻ നിന്നോട് എന്നെങ്കിലും പറഞ്ഞായിരുന്നു? എന്നാ പറയാനാ? അല്ല എവിടെങ്കിലും പോകുന്ന കാര്യമോ മറ്റോ? അവൻ എങ്ങോട്ടെങ്കിലും പോട്ടെ, നിങ്ങൾക്ക് എന്നാ? അതല്ലടി, ആ പോസ്റ്റ്മാൻ അവനെ തപ്പി നടപ്പുണ്ടായിരുന്നു. അവന്റെ പാസ്പോർട്ടോ എന്തോ വന്നിട്ടുണ്ടെന്ന്. ഓ എന്റെ കർത്താവേ, എന്റെ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിച്ചെന്നാ തോന്നുന്നു. വല്ല ക്യൂബക്കോ ചൈനക്കോ പോകാനായിരിക്കും. നിങ്ങളൊന്ന് ചുമ്മാ ഇരുത്തേ, അവരെ ഗൾഫിലോട്ടും ആയിരിക്കും പോകുന്നത്, ചൈനക്കും ക്യൂബക്കും. ബെസ്റ്റ്, ഗൾഫിൽ ജോലിക്ക് പോകുന്ന ഒരു മോൻ. ഇതേ വരുന്നുണ്ട്. മമ്മി കഴിക്കാനില്ലതാ. വിളമ്പി കൊടുക്കടി, കേരള കോൺഗ്രസ് കഴിഞ്ഞ് കുടിക്കുവോ സഖാവ്? അതിനപ്പനെന്നോട്ടാ കോരസാറ് ശമ്പളം തരാൻ തുടങ്ങി. പിന്നെ നീ എന്നാടാ കരുതിയേ? അപ്പൻ്റെ അപ്പൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ, പറമ്പിൽ നാല് മരം നട്ടതുകൊണ്ട് അപ്പൻ റബ്ബർ ഉറ്റിയിരിക്കുന്നു. ഞാനിവിടെ നിന്ന് കഞ്ഞിയും കുടിക്കുന്നു. പിന്നെ എൻ്റെ വട്ടിച്ചേർന്ന് ഞാൻ കാലത്തെ പേപ്പർ അറിയും. നീ കൂടുതൽ ഇങ്ങോട്ട് വർത്തമാനമൊന്നും പറയണ്ട കേട്ടോ. അപ്പനും ആ ഫ്രൈയും കിട്ടുന്നു. നിന്നെ തപ്പി ആ പോസ്റ്റ്മാൻ നടക്കുന്നുണ്ടായിരുന്നു. നിന്റെ പാസ്പോർട്ടോ മറ്റോ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി പച്ചപിടിക്കാൻ നോക്ക്. നിനക്കറിയോ കോരസാർ ഇന്നേ വരെ മുഖം കറുത്ത് എന്നോട് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. ഇന്ന് അതും സംഭവിച്ചു. ആരോ ചെന്ന് പറഞ്ഞു കൊടുത്തു കോരസാറിനെതിരെ ജാഥ സംഘടിപ്പിച്ചത് മാത്യൂസിന്റെ മോനാന്ന്. നിനക്ക് എന്തിന്റെ കേടാടാ? നീ ആരെ തോപ്പിക്കാൻ എങ്ങനെ? മീറ്ററിന് 4000 രൂപ വിലയുള്ള ലിനന്റെ തുണി മേടിച്ച് ഷർട്ട് അടിച്ച് ഗാന്ധിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തോപ്പിക്കാനാ. പുള്ളി വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോ 8 ഇലക്ട്രിക് പോസ്റ്റ് ഇട്ട് നമുക്ക് വേണ്ടി തന്നതായി കറണ്ട് കണക്ഷൻ പറഞ്ഞ ആക്കെടുത്തില്ല കറണ്ട്. ഹേയ്!
ഷിഫാനേ, നിങ്ങളെ തപ്പി ആ പോസ്റ്റ്മാൻ നടപ്പുണ്ടായിരുന്നു. എന്നാ സമൻസ് ആണോ? പാസ്പോർട്ട് വന്നതാണോ? പാസ്പോർട്ടാണോ? അതിപ്പോ കിട്ടാൻ കാണിക്കാനാ? നിങ്ങൾ എന്താ നാട് വിടാൻ പോ? ചേട്ടേ, ഓ നാട് വിടുവന്നേ. ഇവിടെ കംപ്ലീറ്റ് അസഷ്യ. ഒന്ന് പോയെന്റെ അജിപ്പാല്, നിങ്ങൾ സഹായക്കളെ ചുമ്മാ ഓരോന്നും പറഞ്ഞാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, പെട്രോൾ ഓട്ടോക്കാരന് ഡീസൽ ഓട്ടോക്കാരനോട് ഒരേ അസഷ്യ. അതെ അതെ, ഗുഡ് ബൈ. ശരി. അവന്മാരായിട്ടൊന്നും ശരിയാവില്ലെന്നേ. അതെന്നാ വർത്തമാനം? അവന്മാര് മൂന്ന് പേരും കൂടി അങ്ങ് പാർട്ടി ഉണ്ടാക്കട്ടെ. അതല്ലെന്നേ, എനിക്ക് നിങ്ങളോട് കൂടി ഒരു കാര്യം പറയാൻ. അജിബാനെ, നമുക്ക് പിന്നെ ഇരിക്കാം, ഇന്നിനി ശരിയാവില്ല, ഞാൻ പോവാ. ഇയാൾ തന്നെ മനുഷ്യൻ സഖാവേ? ഒരു സഖാവൂല്ല. ഇവരെല്ലാം കൂടി ഇത് എങ്ങോട്ട് പോയി? നിങ്ങളെല്ലാം ഇത് ഇവിടെ ഇരിക്കും വന്നു. എല്ലാം കൂടി ആ പാവത്തിന് ചൊറിഞ്ഞു വിട്ടല്ലേ. എന്നാലും അയാൾ പിണക്കണ്ടായിരുന്നു. എല്ലാം കൂടി ആളെ തിരിച്ചു വിളിച്ചാൽ ഇപ്പൊ എന്നാ? താനിതിപ്പോ എവിടെ നിന്നാണ്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാതിരിക്കുമായിരുന്നു. എനിക്ക് കുറച്ചു നേരത്തേക്ക് പാർട്ടിയിൽ നിന്നൊരു അവധി. അതെന്തിനാണ്? ഒരു യാത്രയ്ക്ക് സമയമായി. വിപ്ലവം വന്നു. യെസ്. താൻ പോയ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അജ്ബാനെ, ഈ കേരള കോൺഗ്രസ്സുകാരോടൊക്കെ ഇടിച്ചു നിൽക്കാൻ തന്നെ പോലൊരുത്തില്ലെങ്കിലേ നടക്കില്ല കേട്ടോ. മാക്സപ്പ, പാലയിലാണേലും പലസ്റ്റൈനിലാണേലും വിപ്ലവം അത് അർഹിക്കുന്ന സമയത്ത് നടക്കണം. താൻ എന്നെ ഈ പറഞ്ഞു വരുന്നത്? ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും മോഹിക്കുന്ന ഒരു യാത്രയാണ്. പക്ഷെ ഇന്ന് ഈ യാത്രയ്ക്ക് എന്റെ ജീവന്റെ വിലയുണ്ട്. താൻ എന്ത് ഭ്രാന്താടോ ഈ പറയുന്നേ? സഖാവെ, വിപ്ലവം പ്രസംഗിക്കാനുള്ളതല്ല, ജീവിതത്തിൽ ചെയ്തു കാണിക്കാനുള്ളതാണ്. ഇത് അവൾക്ക് വേണ്ടിയുള്ള വിപ്ലവമാണ്. സാറാ മേരി കുരി, എന്റെ ഇടത്തെ കൈയിലെ വലത്തെ വിരൽ. പഠിച്ച കോളേജിനോടുള്ള പ്രേമം ആദ്യ പ്രണയത്തോളം ശക്തമാണ്. എവിടെ വന്നടി? പഠിത്തം കഴിഞ്ഞിട്ടും സംഘടനാ പ്രവർത്തനവുമായി ഇവിടെ കയറി ഇറങ്ങുന്നത് അതുകൊണ്ടൊക്കെ തന്നെ. നീ ഒന്ന് വന്നപ്പോ ഇങ്ങനെ ആരും പിടിച്ചു നിർത്തിയൊന്നുമില്ലല്ലോ. ഇതെന്നാ ഒരു പുതിയ ഏർപ്പാട്? എത്ര പേപ്പർ പോടാ കഴിഞ്ഞ വർഷം? നാല്. പോയി സപ്ലി കുടിച്ച് മണ്ടൻ പരീക്ഷ നോക്കടാ. പോടാ. എന്നാ നിപ്പാടാ, ഇറങ്ങി വേണം മോനെ. കണ്ണിൽ കണ്ണിൽ നോക്കും നേരം ഉള്ളിൽ തിങ്ങി നിറയുന്നതെന്തോ.
ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തൊടുമ്പുന്നതെന്തോ ഇതെന്തോ ഞാൻ അലഞ്ഞ വഴി അരികുകൾ എനിക്കൊന്നും കേൾക്കണ്ടേ അജിപ്പാന്,
സത്യം പറഞ്ഞ നീ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകാറില്ല. ശരിക്കും എന്തായി കമ്മ്യൂണിസം എന്ന് പറഞ്ഞ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞ നീ എന്നും ലഞ്ച് വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്? അതെ. സപ്പോസ് നിന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ദിവസം ലഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല, ലഞ്ച് മറന്നതാവാം, ഇല്ലേ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാവാം, അപ്പൊ നീ എന്നായി? ഞാൻ എന്റെ ലഞ്ച് ഷെയർ ചെയ്യും. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞ് ഫുട്ബോളും കളിച്ച് നടന്നു. എടോ ഈ ഗ്രൗണ്ടുമായിട്ട് സൈക്കിളേറ്റം പഠിച്ച കാലം തൊട്ടുള്ള ബന്ധമാണ്. എന്റെ ക്ലാസ് തീരാറായി, ക്ലാസ് കഴിഞ്ഞ് ഞാൻ യു എസിലോട്ട് പോവുക. അതെന്നാ ഏർപ്പാടാ? എനിക്കിവിടെ ശരിക്കും മടുത്തു അജി, നീ ഇല്ല ഞാൻ പണ്ടേ പോവായിരുന്നു ഇവിടുന്ന്. അജി, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, യു എസിൽ വന്നാൽ നിനക്ക് വേണ്ടി ഏത് ജോബും കിട്ടും, നമുക്കവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം, പിന്നെ എന്തിനാ ഇവിടെ? അതെന്നാന്ന് വെച്ചാലേ, ഈ രാജ്യത്ത് 10-ാം ക്ലാസ് ഒരു വിദ്യാഭ്യാസം സൗജന്യമാണ്, അതിനുശേഷം പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സൗജന്യങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്, ഫീസായിട്ടും ആഗ്രഹിച്ച കോഴ്സിൻ്റെ അഡ്മിഷനുമായിട്ടും ഒക്കെ. അതൊക്കെ നീ എലിജിബിൾ ആയതുകൊണ്ടല്ലേ കിട്ടണത്? നീ എന്തിനാ സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്യണത്? അങ്ങനെ എല്ലാം നേടിയിട്ട് അവസാനം ഒരു രക്ഷപ്പെടലും മൾട്ടിനാഷണൽ കമ്പനി പോയി ടൈം കിട്ടി പണിയെടുക്കുന്നില്ലെന്നല്ല, ഇവിടെ ഉള്ള സ്കൂളിലോ കോളേജിലോ പോയി പിള്ളേർക്ക് 4 ലക്ഷം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ ഒരു മിനിമം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ല ജി. എടോ നല്ലൊരു കാറ്റോ മഴയോ വന്നാൽ തീരാവുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൂ ഏതൊരു രാജ്യത്തിൽ. എടി വെച്ച് നാട് മുഴുവൻ നന്നാക്കാന്ന് കരുതിയൊന്നുമല്ല, എന്നാലും ഞാൻ കാരണം കുറച്ച് പേർക്കെങ്കിലും ഗുണമുണ്ടാവണം. എന്റെ സാറാമ്മ അങ്ങനെ എനിക്ക് മാത്രമായിട്ട് രക്ഷപ്പെടണ്ട. എൻആർഐ പാരന്റ്സിന്റെ നൊസ്റ്റാൾജിയ കാരണം മക്കളെ നാട്ടിലോട്ട് വിടും, കേരളത്തനിമ പഠിക്കാൻ, വെറുതെ പിള്ളേരെ വട്ടാക്കാൻ. എന്നിട്ട് താനിതുവരെ ഞങ്ങളുടെ അടുത്ത് ഇക്കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതിപ്പം കേരളത്തിൽ ഒരു സഖാവിനും സ്വന്തം കാമുകിയുടെ കാര്യം നിങ്ങളോട് പറയാൻ ധൈര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താ ഈ മുഖത്ത് നോക്കി പ്രേമത്തിനെ കുറിച്ച് പറയാൻ ആർക്കാ ധൈര്യമുള്ളൂ? നിങ്ങളെ ചിരിക്കുന്ന ഒരു ഫോട്ടോ പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ഈ പാർട്ടി എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്നാ പിന്നെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചാലും പിന്നെ? അജിപ്പാനെ, ഈ ലോകത്ത് ലക്ഷണമൊത്ത കാമുകന്മാരുള്ളത് നമ്മുടെ കൂട്ടത്തില കമ്മ്യൂണിസ്റ്റുകാർ. കൂട്ടിവെക്കാനൊന്നും ഇല്ലാത്തവനെ വിപ്ലവം നടത്താനും ആത്മാർത്ഥമായിട്ട് പ്രേമിക്കാനും കഴിയും. ഇയാളെന്നെ സെൻഡി ആക്കും. താൻ എന്നിട്ട് എന്തായെന്ന് പറ? പ്രേമം എന്നത് പൈംഗ്ലിയാണെന്ന് മനസ്സിലാക്കിയ കാലം. ഓ പിന്നെ അങ്ങനൊന്നും ഇല്ലെന്നേ. ഓവേ, നിങ്ങൾ ജെന്നി കഴിച്ച പൈംഗ്ലി കത്തുകളൊക്കെ ഇവിടെ നല്ല പച്ച മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ താടിയും മീശോറപ്പിക്കലും ഒക്കെ അവളുമാരൊക്കെ കൈത്തിൽ. താൻ ബാക്കി പറ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പോളിറ്റ് ബ്യൂറോ രേഖയെ പോലും കാണാൻ പാടില്ല, അങ്ങനെയുണ്ടല്ലേ ഞാൻ പറയുന്നു. നീ രാജുവിനോട് പറഞ്ഞാൽ മതി. ശരി, എന്നാ ശരി. ആ അജിയേട്ടാ, ആ ചെലങ്ക് ബസ്സുകാരി വീണ്ടും പണി തന്നു. എന്നാടാ കാര്യം? അജിയേട്ടാ, സ്റ്റാൻഡിൽ ബസ് വന്നാൽ ഫുൾ ടിക്കറ്റ് കയറിട്ട് കയറാവുന്നു. അതൊരു മര്യാദയല്ലേ. ബാക്കി ബസ്സുകാരിൽ ഓക്കെയാണ്, ഇവന്മാർക്ക് മാത്രമല്ല ഈ ചൊറിച്ചില്. ഇന്നിപ്പോ എന്നാ ഉണ്ടായ? രാവിലെ ബസ് കയറിയപ്പോ തന്നെ അവന്മാര് പറഞ്ഞു 1.5 ചക്രത്തിന് ഇതേ കയറാൻ വൈകിട്ട് ഒരുത്തരെയും കണ്ടേക്കരുതെന്ന്. അപ്പൊ നമ്മുടെ സച്ചു ചോദിച്ചു ഞങ്ങൾ എങ്ങനെ പോകുന്നു. ഡബിൾ ബെൽ അടിച്ച് നിർത്തിന് മുമ്പ് അവന്മാർ സച്ചുനെ വിളിച്ച് പുറത്തേക്ക് എറിഞ്ഞു. ഞങ്ങളെ ബസ് നിർത്തിയിട്ട് അറിഞ്ഞത്. എടാ, നിനക്ക് കുറേ തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നു. അതേട്ടാ, ഞങ്ങൾക്ക് ഈ ലുക്സ് മാത്രല്ലേ ഉള്ളൂ. എടാ, നിന്റെയൊക്കെ പ്രായത്തിൽ ബസ്സുകാർക്ക് അങ്ങോട്ട് അടി കൊടുത്തേ ശീലമുള്ളൂ. ആടിയും വാങ്ങി വന്നിരിക്കുന്നു. നിന്നെയൊക്കെ ഫോണിൽ കുത്തി കളിക്കാനും ഫേസ്ബുക്കിൽ കയറി തെറിവിളിക്കാനും മാത്രമേ കൊള്ളത്തുള്ളൂ. അത് മാത്രല്ല അജിയേട്ടാ, ആ ബസ്സിന്റെ ഫ്രണ്ടിൽ ഒരു കിളിയുണ്ട്, അവരെ കൊണ്ട് വലിയ ശല്യമാ. ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ വരെ വണ്ടി ഇല്ലാഞ്ഞിട്ട് അജിയേട്ടാ, പേടിയാ ഞങ്ങൾക്ക്. എത്ര മണിക്കാണ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്? 5 മണിക്ക്. ചേട്ടാ, ഈ കാലത്ത് എന്തെങ്കിലും നിവൃത്തിയുള്ള പിള്ളേരെ ഒരു ബൈക്കെങ്കിലും കാണും, അതിനും കൂടി ഗതിയില്ലാത്ത പിള്ളേരാ ബസ്സേ കയറുന്നത്. ഞങ്ങളുടെ മുതലാളിയെ
വലിയ കഷ്ടത്തില. അതുകൊണ്ട് തൽക്കാലം തെണ്ടി ടിക്കറ്റ് കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞേക്കുന്നേ. ഓ, എന്നാ ചേട്ടൻ മുതലാളിയോട് പറഞ്ഞേക്ക്, അത്ര വലിയ കഷ്ടകാലമാണെങ്കിൽ ബസ് അങ്ങ് ഇറക്കണ്ടെന്ന്. സഖാവ് അതങ്ങ് വിട്ടുപിടി, ചെല്ല് ചെല്ല്. അതെന്നാ വർത്താന സഖാവ് പറയുന്നേ? ഏ, ഇത് വലിയ കാട്ടിയറും കോപ്പൊന്നുമല്ല, എന്നാലും അപ്പം തന്നൊരു പഴയ വാച്ച. വാ, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. സഖാവിന്റെ തട്ടുദോശയാണ് തട്ടുദോശ. അല്ല, എവിടെ എന്റെ ബുളിവിൻ ഡയറി? അവിടെ ഇരിപ്പുണ്ട്, മോൻ എഴുതിയാ മതി. എല്ലാം കൂടെ അങ്ങ് വെള്ളിയാച്ച വന്നേക്ക. എന്നാ ചേ, വൈകിയോ? ആ, ഉറങ്ങിപ്പോയെന്നേ. എന്നാ വിട്ടു വച്ചേ. ആ ശരി വച്ചിപ്പൻ. ഇവിടെ വടാ. എന്നാ സാർ? നീ ആടാ അജിമാറ്റിയോ? അതെ സാർ. ഒന്ന് സ്റ്റേഷൻ വരെ വരണം, കയറിക്കോ. സഖാവ്, നമ്മുടെ ഈ പേപ്പറിന്റെ കാര്യം നോക്കിയോണേ. ജോമൻ വിളിച്ച് പറഞ്ഞാൽ മതി. ഓ, വീട്ടുകാരൊക്കെ ഉറക്കമായിരിക്കും, വിളിക്കാൻ നിൽക്കണ്ട. ശരി മാണി. എന്നാ ഉണ്ട് സാറേ? ആ വാ, കേറാ. അജിപ്പാൻ ഓളാ, നല്ല പേര്. താങ്ക് യു സാർ. കാശുള്ളവൻ കാറ് മേടിക്കും ബസ് മേടിക്കും, അവരൊക്കെ മര്യാദ പിടിപ്പിക്കാൻ നീ ആരടാ? ഏ, പിന്നെ ആ പെണ്ണില്ലേ, എന്തോടാ അവളുടെ പേര്? സാറ. ആ, അവളുടെ പിന്നാലെ നടപ്പങ്ങ് നിർത്തിയേക്കണം, മനസ്സിലായടാ നിനക്ക്. സർ,
സാർ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും എനിക്ക് സാറിന്റെ ഒത്താശ വേണ്ട. മനോജ് സാർ മഹാരാജ് കോളേജിലെ പഴയ കെ എസ് ക്യൂക്കാരനായിരുന്നില്ലേ? അവിടുത്തെ എസ് എഫ് ഐ പിള്ളേർ റെഡി അവസാനത്തെ നടന്ന് കരുതരുത്. അതെങ്ങനെ സാറേ, മോത്തടിയിട്ട് ചുമ്മാ നോക്കി നിൽക്കാൻ പറ്റുമോ സാറേ? ആ സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ, ഇവന്റെ അപ്പനാ. പിള്ളേരെ തല്ലി വളർത്തണം, അല്ലെങ്കിൽ എങ്ങനെയാവും? സ്റ്റേഷനിൽ കിടന്ന് തല്ലുകൊണ്ട് ചാവും. സാറേ എന്റെ പേര് മാത്യൂസ് എന്നാ, ചാക്കോമാഷ് എന്നല്ല. ഞാൻ വന്നത് ഇവനെ ഇറക്കിക്കൊണ്ട് പോവാനാ. സാർ ഇവിടെ പുതിയതായതുകൊണ്ട് എനിക്കിതാ ഈ പ്രായമുള്ളപ്പോ ഈ സ്റ്റേഷനിൽ ഒരു ചെറിയ എസ് ഐ ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാനവന്റെ കാലേ വാരി പാലാ പാലത്തിൽ നിന്ന് താഴെ കിട്ടു മീനച്ചിലാറ്റിലേക്ക്. അതിന് ഏതൊരു പടത്തിൽ വന്നല്ലോ. എന്നാ എന്റെ പേര്? സ്പടികം. ആ സ്പടികം, സാറ് കണ്ടു കാണും. ഉറപ്പല്ലേ? കിടുതാപ്പ് സാറിന്റെ കയ്യിലോട്ട് കൊടുക്ക്. വാടാ ഇറങ്ങിക്കോ സാറേ. സാറ് പോയച്ചു മരവേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇത് എന്തിനാ ഇതെല്ലാം? പ്രൈവറ്റ് ബസ്സും അടിയും ഏറുമൊക്കെ സ്കൂൾ തൊട്ട് തുടങ്ങിയത്. അതിനിടെ നിന്റെ പേരിനകത്തന്നെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ശിലങ്ക ബസിന്റെ ഓണർ ബേബിച്ചായനെന്റെ അങ്കിളാ. ഞാൻ പുള്ളിയുടെ വീട്ടിലാ നിക്കണ. എന്റെ ലോക്കൽ ഗാർഡിയനാ ബേബിച്ചാൻ. എന്തൊക്കെയോ എന്റെ പേരന്റ്സിന്റെ അടുത്ത് ബേബിച്ചാൻ അജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ കോൾഡ് മീ. ഞാൻ തീർത്ത് പറഞ്ഞു അജിയെ വിട്ട് ഞാൻ ഇങ്ങോട്ടും ഇല്ലെന്ന്. ചിലപ്പോ നിന്റെ ഒരു ആഗ്രഹം പോലും സാധിച്ചുതരാൻ കഴിയാത്തവനായിരിക്കും. പക്ഷെ നിന്റെ ഒരു സ്വപ്നത്തിന് പോലും ഞാൻ എതിരായിരിക്കില്ല. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് ഈ ലോകത്ത് ഒരു തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്നേഹമുള്ളൊരു അപ്പനും അമ്മയും ഉടുതുണി പോലെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനും വഴിയിലിടാത്തൊരു ബൈക്കും കൂടെ ഉണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷി റബ്ബറാ. അതിലും നല്ല കൃഷി വേറെ ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ ചിലർക്ക് അത്ര ലാഭം ഇല്ലാത്ത കൃഷി ചെയ്യാനാ ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഞാൻ കേരള കോൺഗ്രസ് യുവ കമ്മ്യൂണിസ്റ്റും ആയത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലാരും ഇഷ്ടങ്ങൾക്കെതിരല്ല. ഇതൊരു പഴയ വീടാ, ഞങ്ങളും പഴയതാ. ഇവിടെ ഏറ്റവും പഴയത് ഇവനാ. ഇവനെ ഇഷ്ടമായ സ്ഥിതിക്ക് മോൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടും. മോള് ചായ കുടിക്കേ. അജി നേരെ ഇട്ടുന്നു. ചായ കുടിച്ചിട്ട് ഈ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നാക്ക. നല്ല കുട്ടിയാ. ആർസി ആയിരിക്കുമല്ലേ? ആർസി അല്ലെങ്കിൽ എന്താ, പിള്ളേരുണ്ടാവില്ലേ? ോ
സാറെ വഴിയെന്ന് വിളിച്ചെന്ന് കരുതി വരാതിരിക്കുന്നു. ഞാനതങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിക്കുന്നതിന് മുമ്പ് സ്ഥല എസ് ഐ ഒക്കെ അറിയിക്കണ്ടേ സഖാവേ? ഉറപ്പിനുള്ള പരിപ്പൂടെയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. എന്നതടിയെന്ന് അച്ഛനാ പ്രസംഗിച്ചത്? ചുമ്മാ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടി. അച്ഛായാ, അതാ മുണ്ടക്കിലെ പയ്യനല്ലേ? ആരായാലും ഇപ്പൊ നിനക്കെന്നാ, ആരെങ്കിലും ചത്ത് കാണും, നീ അത് നോക്കി നിൽക്കാൻ നടക്കുന്നുണ്ടോ? ഓ, നല്ലൊരു പള്ളിപ്പെരുന്നാൾ വായിക്കൊണ്ട് ഇവനൊക്കെ തെമ്മാടിപ്പുറമ്പി കുഴിയും കുത്തി നടക്കുക. എന്തുവാടേ, ഇതൊരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ കൊടുക്കൂല. ആരാ മരിച്ചേ? ഇവർ അടുത്തുള്ള ഇന്നലെ ആ മരിച്ചേ. പാർട്ടിക്കാരനൊന്നുമല്ല, ഇന്നലെ ഒരു സഖാവായിരുന്നു. പള്ളിയിലച്ഛനും മറ്റു ദിവ്യന്മാരും പറയുന്നത് ഈ പുള്ളിക്കാരൻ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോവോ, അബ്രാമിന്റെ മടിയിൽ ഇരിക്കുകയോ ചെയ്യത്തില്ലെന്ന്. നീ ഒന്ന് ചുമന എന്നാ അറിയട്ട. സാറ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? സാറേ എന്നാ പറയാ? ഇല്ല, അവൾ ഇന്നലെ അമേരിക്കയിൽ പോയെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു. അമേരിക്കയ്ക്കോ? ഞാനൊന്ന് അന്വേഷിച്ചു, സമ്മതിയുള്ളതാണ്. ഇവന്റെ അപ്പനാ മരിച്ചത്, ആരും ഇല്ലാത്തവരാ സഖാവ്. എവിടെങ്കിലൊക്കെ ഒന്ന് കുഴിച്ചിടണ്ടേ? ഇന്നും വീട്ടിലായിരുന്നു? ഇല്ല, നോക്കി നിൽക്കാണ്ട് മണ്ണെടുക്കടാ. നീ വിഷമിക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാർക്ക് ഇപ്പൊ മൊത്തത്തിൽ കഷ്ടാലോണം. നീ എന്തിനാടാ പാർട്ടീനെ പറയുന്നേ? അവളെ പറയടാ. ഹരിയടി ചുമ്മാ വെറുതെ. എടാ, ഞാൻ അന്ന ഇവനോട് പറഞ്ഞാണ് ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നടക്കരുതെന്ന്. അപ്പൊ അവന്റെ ഒടുക്കത്തെ ഒരു പ്രേമം. ഇതിപ്പോ എന്നതാ സിറ്റുവേഷൻ നമുക്ക് അറിയില്ലല്ലോ. മോനെ, അവള് ഭരണങ്ങാനം പള്ളി കുർബാന കൂടാൻ പോയതല്ല, അമേരിക്കക്ക് പോയതാണ്. അത് ഇവനോട് പറയാതെ. അജിപ്പാനെ, നിനക്കറിയാൻ മേലായിട്ടാണ് ആ കുന്നെ ബേവിച്ചെന്ന് പറഞ്ഞോ, വെറു പന്ന ബൂർഷയാണ്. ഒരു പേരവണത് വെച്ചിട്ടുണ്ട്, കണ്ടാ തന്നെ പേടിയായിക്കോളൂ. അതിനെന്നാ ഇപ്പം അതിന്? എടാ, അവർക്ക് കുറെ കാശുണ്ടെന്നേ ഉള്ളൂ, വെറും പൊങ്കനാണ്. നമുക്കിത് വേണ്ട. അതിയാണ് ആരായാലും ഇപ്പൊ നമുക്കെന്നെ. അയ്യോ, 10 മണി അയ്യപ്പനെ, ഞാൻ ഇറങ്ങാണ്. ജോമനെ വണ്ടിയിരിക്ക്, വണ്ടിയിരിക്ക്. വേണ്ടാട്ടെ, അയ്യോ ബാബോ, ബാ പോന്നേ, ഞാൻ കുറച്ച് കണ്ടുള്ളൂ. എന്റെ പൊന്നു ജോമോനെ, ഇതെന്നെ ഇത്രക്ക് തീർതി? എന്റെ എടാ, ഒരു സഖാവിന്റെ കുടുംബഘടനയിൽ 10 മണിക്കുള്ള സ്ഥാനം ഒറ്റാം തരിയ നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ല, നീ എന്നെ സ്റ്റഡി ക്ലാസ് കേട്ടില്ലേ, പാർട്ടിയും കുടുംബഘടനയും? എന്റെ പൊന്നു സഖാവ്, ചുമ്മാ രാത്രി മടിപ്പിക്കല്ലേ. ഒന്ന് വേഗം നിൽക്കേണ്ട ജോമോനെ, 10 മണി കഴിഞ്ഞു. സത്യം പറ സഖാവ്, ഇന്നങ്ങോട്ടാ പോകുന്നത്? വേണ്ടട്ടെ, വിട്ടു. ഹലോ, ഹലോ, ഇത് സാരയാണ്. സാറാ, നീ ഇത് എവിടെയാ? നിനക്ക് എന്നാ പറ്റിയ? എന്നെ വിളിച്ച് വയ്യെന്നും മമ്മി പറഞ്ഞുകൊണ്ടാ ഞാൻ ആന്റിയുടെ കൂടെ USലോട്ട് പോകുന്നത്. എനിക്ക് നിന്നെ വിളിക്കാൻ പോലും പറ്റിയില്ല. നീ കാര്യം പറ. എന്റെ പേരന്റ്സിന്റെ കല്യാണം ഫിക്സ് ചെയ്തു ഈ മാസം 26th. എനിക്കറിയാൻ മേല നിന്നെ ഇനി എപ്പ വിളിക്കാൻ പറ്റും. ഞാൻ എന്നാ ചെയ്യണ്ട നീ പറ. നീ വരണം, എന്റെ പേരന്റ്സിനോട് സംസാരിക്കണം, അവരെ കൺവിൻസ് ചെയ്യണം, പ്ലീസ്, എന്നെ രക്ഷിക്കണം. സാറാ, ഹലോ, ഹലോ, എന്നാ അജിബാന ഈ നേരത്ത്? 10 മണി കഴിഞ്ഞാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തു കിടന്നോളാൻ, അവിടെ എങ്ങാനും കിടപ്പുണ്ടോ? ഹരിയേട്ടാ,
അയ്യോ എന്നെ തല്ലല്ലേ, ഞാൻ പാർട്ടിക്കാരനല്ലേ. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പൊരിയായിട്ട് ചോയ കുടിപ്പിച്ചിടാ ഞാൻ. ഹരിയേട്ട് ഇവിടെ വന്നു കിടക്കുന്നേ? ഇതന്വേഷിക്കാനാണ് നീ നേരത്തെ വന്നേ? ഹരിയേട്ട് അവള് വിളിച്ചെന്നേ. ആര്? സാറ. എന്നിട്ടെന്ത് പറഞ്ഞു? അവൾ അവിടെ ഒരു ട്രാപ്പിലാണെന്ന്. എന്ത് ട്രാപ്പ്? അതൊക്കെ പിന്നെ പറയാം. ഹരിയേട്ട് വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? അവളുടെ അങ്കിളുടെ വീട് വരും. ദേവിച്ചാൻ്റെ വീടുന്ന്. എന്തിന്? സാറുടെ കാര്യം സംസാരിക്കാൻ. ഞാനില്ല, അല്ലെങ്കിൽ തന്നെ അയാൾക്കെന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഹരിയേട്ട നിങ്ങൾ ഇങ്ങനെ പറയരുത്, ഞാൻ നിങ്ങൾ സ്വന്തം ചേട്ടനെ പോലെ കണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നജിപ്പാനെ വെളുപ്പം കാലത്ത് വീട്ടിൽ കയറി വന്നിട്ട് ഒരു മാതിരി ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലേ? വരില്ല എന്ന് പറയാൻ വരില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ ആ ലോക്കൽ സെക്രട്ടറി സാറിനെ ഏറ്റെടുത്തോണേ. പിന്നെ കവലയിൽ എൻ്റെ ഒരു പ്രതിമയും. എന്ത് വന്നാലും ഉണ്ടല്ലോ, ആ സജീ കോർട്ടിനെ ലോക്കൽ കമ്മിറ്റി കയറ്റിയേക്കുന്നു. ഏരിയ എന്നല്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സമ്മർദ്ദം വന്നാലും നീ പിടിച്ചു തോന്നണം. എന്റെ പൊന്നെ ഹരിയേട്ട, കൊച്ചു വളപ്പാൻ കാലത്ത് ഗ്രൂപ്പ് പുറത്താണ് പറയാറ്. അതല്ലടാ, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നൊരു തോന്നല. ഒന്നും വരത്തില്ലെന്നേ. വലിയ വീടാകുമ്പോ പട്ടിയൊക്കെ കാണും. രാജിപ്പനെ, പട്ടി വന്നാൽ ഞാൻ സത്യമായിട്ട് ഓടും. പിന്നെ കൂടെ നിന്നില്ല എന്ന് പറയല്ലേ. ആരും ഇല്ലെന്നാ തോന്നണം കേട്ടോ. എല്ലാരും നല്ല ഉറക്കാൻ തോന്നും. നമുക്ക് പോയിട്ട് പിന്നെ വന്നാലോ രാജിപ്പനെ? ഒന്നും അടിച്ച് എന്താടോ ഭൂഷകളുടെ തലവെട്ട ഇറങ്ങിയതാണോ രാവിലെ? ഏയ്, ഞങ്ങള് വേവിച്ചാനെ ഒന്ന് കാണാൻ. കേറി വാ. ആ ഇരിക്കൂ ഇരിക്കൂ. രാവിലെ ഓരോന്ന് അടിച്ചോണ്ട് തുടങ്ങാം. വേണ്ട, ഞങ്ങള് വേറൊരു കാര്യം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നേ. നമ്മുടെ സാറേ ഈ അജിപ്പാനുമായിട്ടുള്ള കാര്യമായിരുന്നേ. കൊച്ചു വെളുപ്പം കാലത്ത് 6 മണി, പെണ്ണ് ചോദിക്കാൻ പറ്റിയ സമയം. ഞങ്ങൾ നല്ലൊരു സമയം നോക്കിയിട്ട് വന്നാലോ. നടക്കില്ലോ. അല്ല, അങ്ങനെ ഒരു ഒറ്റ വാക്ക് പറയാതെ നമുക്ക്. നിങ്ങൾ ഇതോരോന്ന് കഴിക്കേ, എന്നിട്ട് നമുക്ക് പിരിയാം. വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ലാതെ ഒരു നടപോശമില്ലാത്ത കാര്യം. ഇവർക്ക് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള സ്ഥിതിക്ക്. ഓഹ്, എന്റെ അളിയൻ കുര്യച്ചൻ സമ്മതിക്കില്ലടോ. അവൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടി. ഇണ്ടായിരിക്കേ? ഇല്ല, അയാൾ പറയട്ടെ, താൻ ചെല്ല്, അമേരിക്ക വരെ ചെല്ല്, അപ്പൊ എന്റെ അളിയൻ നിന്റെ സ്നേഹം കണ്ടിട്ട് കെട്ടിച്ചു തരും. പക്ഷെ ഒറ്റ കാര്യം, നീ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് മാത്രം പറയരുത്. കല്യാണ കേസിനിടയ്ക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്റെ അളിയൻ പറയൂടോ. താ ഓർക്കുന്നുണ്ടോ നമ്മുടെ മീനച്ചിലാറിന്റെ കരയിലുള്ള ഒരു തീപ്പെട്ടി കമ്പനി? ആടിന്റെ തലയൊക്കെ ഉള്ള ഒരു പടം. അത് തന്നെ, അത് തന്നെ. എന്റെ അളിയന്റെ ആയിരുന്നു അത്. അതായത് സാറയുടെ അപ്പന്റെ. നിന്റെയൊക്കെ പാർട്ടിക്കാര് അതിന്റെ മുമ്പേ കുത്തി ഇരുന്ന് അത് അടപ്പിച്ചു. നിനക്കൊക്കെ അറിയാമോ, കടം കയറി മുടിഞ്ഞാണ് എന്റെ അളിയെ നാട് വിട്ടത്. നിനക്കൊക്കെ എന്തിന്റെ സോക്കേടാ? നിന്റെയൊക്കെ പേര് കേൾക്കുന്ന തന്നെ അയക്ക കലിയ. ഒരു കാര്യം കൂടെ, ഇനി ഈ കാര്യവും പറഞ്ഞ് എന്റെ ബസ്സിനിട്ട് കല്ലെറിയാൻ നിൽക്കരുത്. നിങ്ങളെക്കാളും ഒരു പക്ഷെ സാറൊക്കെ അവളുടെ അപ്പനോനെ മനസ്സിലാക്കാം. അത് നല്ലതാ. പിന്നെ ഒരു കാര്യം കൂടെ, 26 നടക്കുന്ന കല്യാണത്തിന് എനിക്കും പോകണമെന്നുണ്ടായിരുന്നു. അളിയൻ ടിക്കറ്റും തരാമെന്ന് പറഞ്ഞതാ, പക്ഷെ വിസ എംബസിക്കാർ റിജക്ട് ചെയ്ത് കളഞ്ഞു. നിന്റെയൊക്കെ ഭാഷയിൽ കുത്തക മുതലാളിയായ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും അവർക്ക് തൃപ്തിയല്ല. പിന്നെ ഒരു പണിയില്ല തേരാ പാരാ തെണ്ടി നടക്കുന്ന നിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അളി ചേട്ടയാണ്. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ അവളെ തന്നെ കേട്ടോ. ഇങ്ങനത്തെ ഭൂഷകൾക്കിട്ടെ അങ്ങനെ പണി കൊടുക്കാൻ പറ്റും. ഞാൻ കഴിച്ചായിരുന്നു. അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെ? നല്ല മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിട്ട് അപ്പനായിട്ട് തിരിച്ചറിഞ്ഞ്. ഒരു വിധത്തിൽ നല്ല, അപ്പൻ പോയി അറിഞ്ഞിട്ടില്ല. മതിയോ? പോ. ഞങ്ങളെന്നാ പോയച്ചു അമ്മച്ചി. ചേച്ചി, അമ്മയെ നോക്കിക്കണേ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മച്ചി, ഞാൻ പോയിട്ട് വരാം. വിശുദ്ധ നാടുകളെല്ലാം അടുത്തും നമ്മൾ പോകും.
അതെ, ഈ പട്ടായ ജെറുസലേമിലാണോ? ഏത് പട്ടായ ജെറുസലേമിലാണോ? അത് ജെറുസലേമിലല്ല ചേട്ടാ, ഇവിടെ അടുത്തേ പൂഞ്ഞാറിലാണ്. ചേട്ടാ വീട്ടിലേക്ക് ചെല്ലി, വിസ അടിക്കുമ്പേ പള്ളിയിൽ നിന്ന് അറിയിക്കും, അപ്പൊ അങ്ങോട്ട് വന്നാൽ മതി. ചെല്ലി. രാവിലെ ഇറങ്ങിയിരിക്കുന്നു, കാർന്നോരോ വിഷമമായിട്ട്. ആ ഇരിക്കെ, ഏത് വിസ് നാട്ടിലേക്കാണ് പോകേണ്ടത്? വിസ് നാട്ടിലോട്ടല്ല, അമേരിക്ക വരെ. എക്കണോമി വേണോ ബിസിനസ് ക്ലാസ് വേണോ? സ്ലീപ്പർ മതി. ഇക്കണോമി മതി, അതല്ലേ വില കുറവ്. അല്ല ഏട്ടാ, എനിക്ക് വിസ എടുക്കണം, അതാ അത്യാവശ്യം. അപ്പൊ വിസ ഇല്ലേ? ഇല്ല, അതാന്നേ. അമേരിക്കക്ക് പോകാൻ വേണം, വിസയും ഇല്ല, കൊള്ളാം. സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? ഈ അമേരിക്ക എന്ന് പറഞ്ഞാലേ വിസ കിട്ടാൻ വളരെ എളുപ്പമുള്ള നാടാണ്. ആ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ ചെയ്യണം ചേട്ടാ? എനിക്ക് ഈ വരുന്ന 26-ാം തീയതി കൊണ്ടുവരണം. 26-ാം തീയതി ആവും. എന്തിനു വേണ്ടി പറ? ഇന്ന് 12-ാം തീയതി, 13-14 ദിവസം. ഒരു വഴിയില്ല. ഒരു വിസിറ്റിംഗ് വിസക്ക് ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവിടെ എത്താൻ നിങ്ങൾക്ക് കഴിയില്ല. സംശയം ഉണ്ടെങ്കിൽ ഏത് ട്രാവൽസിനും പോയി ചോദിക്കാം. അപ്പൊ പോകും. ശരിയെന്നാ. ശരിയാ. അല്ല, ഈ പാസ്പോർട്ട് വാലിഡ് ആണല്ലോ അല്ലേ? പാസ്പോർട്ട് ഇല്ല, കുഴപ്പമുണ്ടോ? പാസ്പോർട്ട് ഇല്ല, കുഴപ്പമില്ല. ഈ റേഷൻ കാർഡെങ്കിലും ഉണ്ടാ? റേഷൻ കാർഡ് വേണോ ഇപ്പൊ? ഏ, റേഷൻ കാർഡ് വേണോ അജിപ്പനെ? ഏ, അമേരിക്ക പോകാൻ റേഷൻ കാർഡ് വേണോ? എന്നാ ചെയ്യണ്ടെന്ന്? ഞാൻ ഒരു വഴി പറയട്ടെ. എന്നാടാ? നിന്റെ കസിൻ ഇല്ലേ സിറിലേട്ടൻ അമേരിക്കയിലുള്ള, പുള്ളിക്കാരനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. കാര്യമില്ലെന്ന്. ഒരു പാസ്പോർട്ട് പോലും ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോകാൻ? പാസ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കാം? പാസ്പോർട്ടൊക്കെ കിട്ടും, അത് കിട്ടും. ഞാൻ ഏജന്റ് പറഞ്ഞത് കേട്ടതല്ലേ? അയാൾ പറഞ്ഞ മുഴുവൻ കാര്യമാണ്. ശരിയായിരിക്കുന്നേ. എന്നതായാലും സിറിലേട്ടെ അവിടെ ഉള്ളല്ലേ, പുള്ളിക്കാരെ വിചാരിച്ച ചിലപ്പോ ഒരു വഴി പറയായിരിക്കില്ലെന്നേ. ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ. ഹലോ സിറിൽ ചേട്ടെ, ഇത് ഞാന്, അജിപ്പന. ആ എന്നാടേ നേരത്ത്? ചേട്ടാ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ആ എന്നാ പറ. ചേട്ടാ ഞാനോട് ഒരു പെങ്കൊച്ചുമായി ഇഷ്ടത്തിലായിരുന്നേ. നമ്മളോട് ഒരു ചിലങ്ക ബസ് ട്രാവൽസ് അല്ലേ? ആ അതിന്റെ ബേബിച്ചാൻ്റെ അളിയന്റെ മോളാ, ഒരു കുര്യാക്കോസോ മറ്റോ. സിറിൽ ചേട്ടൻ അടുത്തം കാണ്ട, ഡാലസിലോ ടെക്സാസിലോ അങ്ങാണ്ട്. അവരവളെ വിളിച്ചാൽ കൊണ്ടുപോയെന്നേ. ഈ 26-ാം തീയതി അവളുടെ കല്യാണം, എനിക്കിവിടെ നിന്ന് ചന്തി ഉറക്കുന്നില്ല. എടാ നിന്നെ സ്പോൺസർ ചെയ്യാ എനിക്ക്, പക്ഷെ നീ പറയണ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ല. ഞാൻ അവരോട് പോയിട്ടൊന്ന് സംസാരിച്ചാലോ? ഓ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ, ചേട്ടായി വെറുതെ അവിടെ പോയി നാണം കടാവുന്നേ ഉള്ളു. ആ കള്ളവണ്ടി കയറാൻ പോലും റെഡി ആയിട്ടാ ഞാനോട് നിൽക്കുന്നത്. എന്തേലും വഴിയുണ്ടെങ്കിൽ പറ. എടാ ഒരു ഒരു വഴിയുണ്ട്. എന്നാ അത്? പക്ഷെ വേണ്ട, നീ അത് എടുക്കണ്ട. ചേട്ടാ അങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ ഞാനത് എടുത്തിരിക്കും. ചേട്ടായി കാര്യം പറ. എടാ നീ വിചാരിക്കുന്ന പോലെ അല്ല, ഒട്ടും സേഫ് അല്ല, ഇല്ലീഗലാണ്. മിക്കവരും ജീവനോട് അമേരിക്കയിൽ എത്താറ് പോലും ഇല്ല. അമേരിക്കയിൽ പോകാനുള്ള വിസ പോലും ഇല്ലാതെ ഒരു ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ബലത്തിൽ അമേരിക്ക. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് സഖാക്കൾ. അർജന്റീനയിൽ ജനിച്ച് ക്യൂബയിൽ വിപ്ലവം നടത്തി അവസാനം ബൊളീവിയയിൽ അമേരിക്കക്കാർ സിയെ കൊണ്ട് പണികൊടുത്തു പരേതനായ ഒരു സഖാവ് നമുക്കുണ്ട്. ബൊളീവിയ, നിക്കരാഗുവ എന്നീ രണ്ട് രാജ്യങ്ങളും ഇന്ത്യൻ പൗരന് വിസ ഓൺ അറൈവലാണ്. എന്ന് പറഞ്ഞാൽ വിസ വേണ്ട, പാസ്പോർട്ടും ടിക്കറ്റും ഉണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിലൊക്കെ ചെല്ല. എന്നിട്ട്? എ ഗുഡ് ക്വസ്റ്റ്യൻ മിസ്റ്റർ ലെൻ. എന്നിട്ട് അവിടെ നിന്ന് ഹോണ്ടുരാസും ഗ്വാറ്റമാലയും കടന്ന് മെക്സിക്കോ ബൈ റോഡ്. മെക്സിക്കോ എന്ന് ചെറിയൊരു മതിലയാട്ടം അമേരിക്കയിലേക്ക്. താനിത് എന്നാ ഗോപ്പാ പറയുന്നേ? ദിവസവും നൂറുകണക്കിന് ആളുകൾ ഈ വഴിയിലൂടെ അമേരിക്കയിലെത്താൻ ശ്രമിക്കുന്നത്. അതെന്നാ? നല്ല ഭക്ഷണത്തിന് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി. ചിലർ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ തേടി. പക്ഷെ സഖാക്കളെ, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് ഒരു രൂപ പോലും മോഹിച്ചിട്ടല്ല. നീ ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാമുകനായി അറിയപ്പെടും. ചരിത്രം നിന്റെ പേര് വാഴ്ത്തു. ഏഴ് കടലും പിന്നെ കാടും മലയും പുഴയും കടന്ന് കാമുകയെ തേടി വന്ന കാമുകനായി തലമുറകൾ നിന്നെ നെഞ്ചിലേറ്റു. ലാൽ സലാം സഖാവേ. വിവാ റെവല്യൂഷൻ. വിവാ റെവല്യൂഷൻ. വിവാ റെവല്യൂഷൻ.
വിവ റെവല്യൂഷൻ. കാര്യം ഒരു തീരുമാനമെടുക്കാനുള്ള പ്രായമൊക്കെ നിനക്കായിട്ടുണ്ട്. ഞാനതിന് അനുവാദം തന്നിട്ടുണ്ട്. ഇപ്പം നീ എന്തിനാ പോകുന്നേ? ഓരോരോ ആവശ്യങ്ങളാപ്പാ. ആട്ടെ, എങ്ങോട്ടാ? അമേരിക്കയ്ക്ക്. അമേരിക്കയ്ക്കോ? ഉള്ളതാണോ? നമ്മുടെ സിരിൽ ചേട്ടായ സഹായിച്ച പുള്ളിക്കാരനോടൊരു വിസിറ്റിംഗ് വിസ ശരിയാക്കി. ഇതിനിപ്പം ആരോടും പറയണം നിൽക്കണ്ട. മമ്മിയോട് ഞാൻ പിന്നെ എന്നാ പറയും? വല്ല ഡൽഹിയിലോ ഇല്ലേ ഗൾഫിൽ പോയെന്ന് പറഞ്ഞാൽ ഗൾഫ്. എനിക്കിപ്പോ ഇച്ചിരി പൈസക്ക് ആവശ്യമുണ്ട്. എൻ്റെ ആ ബൈക്കില്ലേ, അതവിടെ നൗഷാദായിട്ട് ഞാനൊരു വില പറഞ്ഞു. ബൈക്ക് കൊടുക്കൊന്നും വേണ്ട. അതല്ലപ്പാ, എടാ അത് ഇവിടെ ഇരിക്കുമ്പം കുറച്ച് വൈകിയാണെങ്കിലും നീ വരുമെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് കാശിപ്പം ഞാൻ ആവശ്യമുള്ള അങ്ങ് തന്നാ പോരെ. ലവേ, ഇങ്ങനെ ഓടിഞ്ഞു കുത്തി നിൽക്കാതെ ഒരെ കൊടുത്ത് അടിയിലാവേ. നിങ്ങൾ അവനെ കണ്ടുകൊടുത്ത് വിഷലാക്കുന്നല്ലേ? എന്നാ അടിയ? സ്വയം നന്നാവുകയില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. ഈ അപ്പം പണ്ടേ ഇങ്ങനെ അവൻ നിർബന്ധിച്ചിട്ടാ. ലവേ, ഒന്നുമില്ല, പാർട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്നാ ഹരിയേട്ട, രാജ്യക്കമ്പ് വേണോ? അവന് വേണ്ടി ഒരു എഴുത്ത് എഴുതുവാ. അവനെന്നാ എഴുത്ത്? എടാ, ഒരു പാർട്ടി അനുഭാവി അല്ലെങ്കിൽ മെമ്പർ, അവരെവിടെ പോയാലും എഴുത്തെഴുതി കൊടുക്കുക എന്നുള്ളത് ലോക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. നീ എവിടെ പോകുന്നു? ഞാൻ പോവാ. എവിടെ? അമേരിക്കയിലേക്ക്. എന്റെ സിരിൽ ചേട്ടായില്ലേ, പുള്ളിക്കാരൻ പുലിയാ, പുള്ളി വഴി ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈ വിസ കിട്ടാനൊന്നും വലിയ പ്രയാസം ഒന്നുമില്ലെന്നേ. അതെന്നെ, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എത്ര പെട്ടെന്ന് ഒരു രാജ്യത്തൊക്കെ പോയി വരുന്നേ. ശരിയല്ലേ? അതോ പിന്നെ നിങ്ങൾ ഈ രണ്ട് സഖാക്കളല്ലാതെ മൂന്നാമതൊരു സഖാവോ നാലാമതൊരു കേരള കോൺഗ്രസ്സുകാരനും ഈ കാര്യം അറിയുന്നു ഇല്ല. ഒരു പുതിയ ലെറ്റർ പടം എടുത്തേ, എന്നിട്ട് മലയാളത്തിലല്ല ഇംഗ്ലീഷിലിട്ട്. വേണോ സ്പാനിഷ് അറിയാമോ? എന്നാ ഇംഗ്ലീഷ് അങ്ങ് എഴുതിക്കും. എഴുതിക്കോ ഇംഗ്ലീഷ്. ജോമനെ, ഈ അടിയായിട്ട് എന്താണെന്നറിയത്തില്ല, എന്റെ ഇംഗ്ലീഷിൽ ഇച്ചിരി ടച്ച് പോയിരിക്ക. നീ ഒന്ന് പറഞ്ഞേ. പറ സഖാവേ. കോമറേഡ്. കോമറേഡ്. ഒരു ഇടി തന്നാണ്ടല്ലോ. ഈ സഖാവ് നമ്മുടെ സഖാവാണ്. ദിസ് കോമറേഡ് ഈസ് അവർ കോമറേഡ്. യെസ്. അല്ലേ? ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കുമല്ലോ. സഹായങ്ങൾ ചെയ്തു കൊടുക്കുമല്ലോ. അറിയാലോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
ഒപ്പിക്കല്ലോ. ഈ ഒപ്പൊഴിച്ച് ബാക്കിയല്ല ഒപ്പിക്കാം. കഥാവേ അവനി അമേരിക്ക പോകുന്ന പറഞ്ഞ ഉള്ളതാണോ? നിപ്പ് കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നത് കണ്ടോ. കോര സാറിന് സുഖം തന്നെയാണല്ലോ അല്ലേ മാത്യു സാറെ? രാജിവെക്കുന്നതായിരുന്നു ഒരു മാന്യത. രവി നീ ഈ തിന്നെ വന്നിരുന്ന് കോര സാറിന്റെ രാജിയെ പറ്റി പറയരുത് കേട്ടോ. നിനക്ക് ഈ ബാഗ് മതിയോ? കുറച്ച് ദിവസം യാത്ര അല്ലേ മമ്മീ, ഇത് മതിയെന്ന്. എന്നാ മോ അങ്ങനെ ഇരിക്കുന്നേ, നല്ല ഹാപ്പി ആയിട്ടിരുന്നേ? ഇല്ല വിഷമം ഇല്ലാണ്ടിരിക്കോ. ഇവിടെ എയർപോർട്ടിലേക്ക് എത്ര സമയം എടുക്കണം അവി? ഒരു മണിക്കൂർ. ആ രണ്ട് മണിക്കൂർ, മൂന്ന് മണിക്കൂർ മാക്സിമം അല്ലേ? ഇറങ്ങിയോ മമ്മി. വിളിക്കണേ? പിന്നെ വിളിക്കില്ലേ? ശരി മോനെ. നീ യാത്രയൊന്നും പറയരുത് കേട്ടോ. അതിനിപ്പോ ആദ്യം ദിവസം ഒന്നും ഇല്ലല്ലോ. നീ കുറച്ച് ദിവസം ദേശാഭിമാനി വായിക്കേണ്ടി വരും, വിവരങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. പോയിട്ട് വാ. ഞാൻ തിരിച്ചു വരുന്നവരെ രണ്ടും വഴക്കുണ്ടാക്കാതിരുന്നോണം. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ എടുത്തിട്ടില്ലേ? അതുപോലെ തന്നെ നിനക്ക് അവിടെ ചെന്നിട്ട് എന്താ ആവശ്യമുണ്ട് എന്നെ വിളിച്ചോളാം. വിളിച്ചിരിക്കുന്ന ചേട്ടാ. എന്നാടാ ജോമോനെ, നിന്റെ ആരെയും ചത്തോ? അപ്പന്റെ അടുക്കം കഴിഞ്ഞ് പള്ളി പറമ്പിൽ നിൽക്കും പോലും ഞാൻ കരഞ്ഞിട്ടുണ്ടോ സഖാവേ? എപ്പ നോക്കിയാലും ഇമ്മാരി കൂതറ നാടകടലോ അടിക്കും തെണ്ടി. അജിബനെ നീ ആ ടിക്കറ്റ് ഒന്ന് അനച്ച് സത്യം പറ നീ എങ്ങോട്ടാ പോകുന്നെ? എടാ നിന്നോട് ഞാൻ എന്നാ മറക്കാനാ, അമേരിക്കയിലേക്ക് എന്നാ പോകുന്നെ? ഇവര് വീട്ടിലെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ നോക്കണം. അത് നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യാൻ. അതല്ല, ഞാൻ തിരിച്ചു വരുന്നവരെ നീ വേണം. ശരി അജിപ്പനെ, വിട്ടേക്കുക. എല്ലാം പറഞ്ഞ പോലെ. അജിപ്പനെ ടേക്ക് കെയർ. Con una cinta dorada, yo te di a mi cascabel.
എന്റെ സാറാമേ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും തന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിലോ. Matthew from Kerala, India, India. What are you doing here, man? 1 minute. Comrade, this comrade is our comrade. Please do the needful. So are you an Indian communist? Yes, comrade. Que cabrón tan pendejo. No sé qué están haciendo aquí. I'm an ex-communist. Oh. But me, my wife and my kids are staying right here. Yeah. So what do you want? I want to go to Mexico. Mexico? Where? Reynosa. Ah. Reynosa? Yes, come. Give me a sec. Buenas tardes, compadre. Es que aquí tengo conmigo un chamaco que quiere ir a México, a Reynosa. Hasta luego. Gracias, compadre. Nos vemos. Compadre, ¿cómo estás? Compadre. Mira, aquí te traigo el muchacho que va para Reynosa. Reynosa. Where are you from? India. India? Yes, sir. South? Kerala. Oh, Kerala. அப்படியே திரும்பி போயிரு, நீனா செத்துருவ. வாழ வழி தெரியாதவங்க போகக்கூடிய ஒரே வழி தான் யாது, அங்க போய். சார், வேற ஒரு வழி இல்லாதவன சார் இவ்வழி எடுக்கணும். எல்லாத்துக்கும் ஒரு விலை உண்டு, எனக்கும் ஒரு விலை உண்டு. விலை எத்தனை வச்சு தந்தேக்கேன் சார். போ, வண்டியில் இரு. தேங்க்யூ கம்ரேட். Adiós, amigo. Adiós. Hey, baby. Kanmulinga va. Come, 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 come. ഹലോ, ഇറങ്ങുക. വാടി 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 വാ. எதுக்காக நீங்க யூஎஸ் போறீங்க?
പേര് അരുൾ ജബറാജ് പീറ്റർ. സാർ തമിഴ്നാട്ടിലെവിടെ? എലങ്ക. എലക്ക? ഇലങ്കൈ ശ്രീലങ്ക. സാർ പുലിയാണ്. യുഎസ് ബോർഡർ കടക്കും വരെ ഗുണ്ട് സത്തം കേട്ടിട്ട് തന്നെ നേരമും കാണാതെ വയതും കാണാതെ അതുക്കാകെ പോകുമളിയിൽ ഒന്നെ ഇറക്കി വിട്ട് പോകുമളവുക്ക് നാൻ മോശമാണ് അവനല്ല. അപ്പടിയെ പോണാലും ഓ കാതലോണ കൊണ്ടുപോയി ചേർത്തണം. എങ്ങനെയുള്ളാരാ സാർ ഈ വഴി പോകുന്നത്? ആറു മാസം മുന്നാടി உங்க ஊர்ல இருந்து, அதாவது கேரளால இருந்து ஒரு ஆளு, பேரு ஜேக்கப். நான் தான் அவரை மெக்சிகோ பார்டர்ல கொண்டு போய் விட்டேன். அமெரிக்கா போன உடனே போன் பண்றேன்னு சொன்னாரு. ஆனா போன் பண்ணல. போய் சேர்ந்திருக்க மாட்டாருன்னு നിൽക്കുന്നു.
cuántas? Dos. Solamente dos. Solamente dos. $2,000. Rendairo US dollar que crane. அமெரிக்கா போகணும்னு காத்து கொண்டிருக்கேன். யாருக்கும் உயிரோட திரும்பி வருவோம் என்று நம்பிக்கை இல்லை. அதான் நீங்க என்ன அந்திகோதாசம் எடுக்க போகணும்? நானும் மும்மோடு வரலாம் என்று நினைக்கிறேன். உன்ன மாதிரி இன்னொருவன் இந்த வழியில வருவானான்னு தெரியல. உனக்கு இந்த அந்திகோதாசா வேணாமா? ஏன் கம்யூனிஸ்ட் சார் போயிச்சு எப்படியாவது நாளைக்குள்ள ஒரு கைடை கண்டுபிடிக்கணும். அவனால மட்டும்தான் நம்ம போற இடம் காட்ட முடியும். நமக்கு தனியாக போய்க்க முடியும். நம்மால முடியாது. கைடுக்கும் இந்த ட்ரக் கார்ட்டலுக்கும் கனெக்ட் உண்டு. அவங்களுக்கு காசு கொடுக்காம யூஎஸ்ஏயும் போக முடியாது, இங்கேயும் இருக்க முடியாது. நம்ம கிட்ட இருக்க காசை வச்சு அமெரிக்கா போக முடியுமா என்று தெரியல. அவ்வளவு காசு கேட்பானுங்க. പാർട്ടിക്കാർക്കിടന്ന കുടുംബ കലറ ഇവിടെ എങ്ങാനും കിടന്ന് തട്ടിപ്പ് ഒരു പെമ്മാണിക്കുഴി പോലും കുത്താൻ ആളില്ലല്ലോ എന്റെ സാറാമ്മേ. Thank you.
Could you also give me those condoms? No, the bigger one. Okay. Thank you, Fufu. Hello? Aap India se ho? To? वहां कोई काम नहीं मिला, यहाँ आकर इस तरफ का काम क्यों करते हो? अभी तू चल, तुझे कोई काम नहीं क्या? सुबह सुबह फ्री में एडवाइस देने के लिए आ रही है, मांग किया कौन तू ना सर? रेनो सर, पटनीकार मुदल केरला कांग्रेस का रहे चिलर के उड़म गल्फ निकरागुए लिंदुम बोलिवे लिंदुम ഒരുപാട് പേര് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു പക്ഷെ എനിക്ക് ഇവിടം അമേരിക്ക എന്ന സ്വപ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു രാത്രി തന്നെ Está bien esto. Gracias. Ok, vámonos. This guy and me. Yeah, I don't trust him. Believe me, it's on me. $3,000 up front too. Make sure you bring the cash. സാർ കാർ വിൽക്കാൻ പോവാ. അത് കാറിൽ പച്ചക്കിൽ ഇന്ന് വണ്ടി എടുത്തിട്ട് അമേരിക്കവും പോക മുടിയാതെ തിരുമ്പി നിക്കാറാകും പോക മുടിയാതെ അപ്പുറം എതുക്ക് contact. You come through. Thank you. Listen up, everybody. We'll be traveling 3 to 4 days throughout the desert and the forest. Food, clothes, water, important. And of course, girls, condoms. நாடு விட்டு நாடு பழைக்க போறவங்கள கொன்று தின்ற மிருக கூட்டம் நிறைய இருக்குது நம்ம ரூட்ல. You can stay over there. As I was saying, guys, during the day in the desert, it's going to be very, very warm. And at night, it's going to be very cold. So we make sure that we shelter and stick together. Trust me, guys, this is no joke. This is a very, very hard journey. Do we understand that? മറ്റേ സാധനം മേടിച്ചോ, കോണ്ടംസ്. അയ്യോ മലയാളിയാണ്, മേടിച്ചു വെച്ചോ. തന്നെ കണ്ടിട്ട് ഏതെങ്കിലും ചുള്ളന്മാർക്ക് പ്രേമം തോന്നിയാലോ. സാറമാർ നമ്മൾ അറിയിക്കുന്നു. Tanto de andar y al fin a nuestro hogar. Tanto viajar y al fin a descansar. Tanto de andar y al fin a nuestro hogar. Tanto viajar y al fin a descansar. Tanto de andar y al fin a nuestro hogar.
തിളക്കണ ഭൂമി പരപ്പറക്കണ ലോകം അതിരലിയണ കാലമിത് ദൂരം അരികരികിൽ വേഗം തിരകടിയിൽ മാറി തിരതിരക്കിൽ ഗതിവിഗതി Did we read to you at A? ¿Por qué nos paramos? Llegamos a final de carretera. De aquí adelante hay que caminar. Vámonos, let's go. Ok, nos vemos. Vanam tila tilakana bhoomi paraparakana lokam adiraliyana kalamithu Dooram arigarigil vegam chiragadiyil maari Thiratirakil gadivigadhi ഇരുൾവഴിക്ക് നില വെളിച്ചം കടലിൽ കിനാച്ചുഴി തിര ഇളക്കം ഹേയ് കനൽ വഴിക്ക് മണൽ തിളക്കം നിറയും വനാന്തരം മഴ മുഴക്കം അന്തിവയിൽ ചെങ്കൊടിക്ക് മീതേ വന്നിരിക്കൂ ചെമ്പരുന്തിനി എന്നെന്നും സുന്ദരമീ ലോകം കണ്ടു പറക്കൂ അന്തമില്ല ഏറും മറപ്പുമില്ല വാനം തിളത്തിളക്കണ ഭൂമി പരപ്പറക്കണ ലോകം അതിരലിയണ കാലമിത് ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിരതിരക്കിൽ ഗതിവിഗതി അതിർമായല്ലേ പറക്കില്ലേ സഞ്ചാരിത്തുമ്പി ഭൂമിയിൽ നോരം മാനക്കൈ പന്താടും വെല്ലിക്ക ചുറ്റി വരാം തൊട്ട് തൊട്ട് ചെമ്മാനത്തോപ്പ് എത്തിടുമേ അക്കം പക്കം എൻ കൂട്ടിൽ പൊൻകൂട്ടിൽ Why did you leave Great China? Freedom. Sure. What's your name? I'm Akai. Akai? Yes, Akai. Endu vetti pandu oru TV undu. Akai. What? ഒന്നുമില്ല ഇടിവെട്ടി പോയി അത്രേ ഉള്ളൂ താനെന്തിനാ പോകുന്നത് ഇയാളുടെ പേരെന്ന് പല്ലവി ഐ ആം അജി മാത്യു മൈ നെയിം മത്തു കാതലുക്കാക്ക് കാടുമലയിൽ താണ്ടി വന്ന് കാതൽ നായകൻ ബ്രോ വാട്സ് യുവർ നെയിം ലാദേൻ ലാദേൻ യു ഹാപ്പി മൈ ഡിയർ ബ്രോ I'm Sri Lankan. Oh. No Indian. Always happy. Sorry. What's your story, Laden? My name is Imtiaz Ali Khan from Pakistan. Meri biwi hame chhod ke US chali gayi hamare beti ke saath. Aur America ne mujhe visa deny kar di. Mujhe meri beti se milna hai. Kisi bhi halat pe. பார்த்தாலே தெரியும் ஒரே ஒரு கதை தான் பஞ்சம் பஞ்சம் பாவட்டி உங்க ஊர்ல இந்த மாதிரி பஞ்சம் எல்லாம் பார்த்திருக்கவே மாட்டீங்க ஒண்ணுமே கிடைக்காது இயல் நேரத்தில் அமெரிக்கக்கு வந்து Listen up guys It's getting late Finish eating quickly and go to sleep എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാധ്യമാകട്ടെ
ഇനി അങ്ങോട്ട് ഡ്രഗ് കാർട്ടൽസും വെള്ളമില്ലാത്ത മരുഭൂമി, പിന്നെ തൊട്ടാൽ വടിയാകുന്ന റാറ്റിൽ സ്നേക്സും ഒക്കെ. അതൊക്കെ കഴിഞ്ഞാൽ സായിപ്പിന്റെ പണി തീരാത്ത യു എസ് മെക്സിക്കൻ മതിലും, 10 മൈൽ റേഡിയസിൽ നമ്മുടെയൊക്കെ ജാതകം വരെ എടുക്കാവുന്ന സർവൈലൻസ് ബലവും, രാപ്പകലില്ലാതെ റോന്തു ചുറ്റുന്ന ബോർഡർ പട്രോൾ വണ്ടികളും, അവരിനെ തുരിശടിക്കാൻ വന്ന ഹെലികോപ്റ്റർ, ഇത്ര ഭീകരനാണെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. എനിക്ക് അജിപ്പാനെ, എനിക്ക് എന്നെ ഉറക്കും അത്. അജിപ്പാനെ, ഗൈഡ് തന്നെ കാണാല്ല സാറെ. അടു ബാവി എല്ലാത്തെയും തേടിയിട്ട് ഓടിപ്പോയിട്ട. കയ്യില ഉരുപ്പിടി മണ്ണ് കൂടെ എല്ലാം എല്ലാത്തെയും വിത്തിട്ട് വന്നിട്ടാണ്. അവന്റെ മുഖത്തെ നമ്പറും കളറാണ്. ഇപ്പൊ ഉണ്ണ കെട്ടിപ്പോളെ, കാസ്താൻ പോച്ച് ഉയരം നമ്മ കിട്ട. ആണാ അവ ഉദവി ഇല്ലാമ നമ്മളെല്ലാം പോക മുടിയാ. തിരുമ്പി പോയിരലാമ, തിരിച്ചു പോവാ. ഇത്ര ദൂരം വന്നിട്ടോ? അല്ല സാർ, ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ എന്നായാലും ഉള്ള കാറും വിറ്റും. No tener nada. Mi amor. Hey, follow me. Perdóname. Yo te cuento US. What? Yo te cuento US. ¿Y René, pareme? I have GBS. Made in China. It's work. Hey!
അവിടെ നിന്നോളും. നമുക്ക് പതുക്കെ വിട്ടാലോ. Hey guys, I think I will walk in listen to US. நீங்க போங்க. நான் வரல. இந்த அடிப்பட்ட காலோட ஒரு அடி கூட எடுத்து வைக்க முடியாது. கட்டாயமா முடியாது. அது என்ன வர்த்தானோ? நீங்களை திருச்சி ஏற்றேக்கா காரோ பஸ்ஸோ கிட்ட ஸ்தலம் ஒன்றும் இல்ல. நமக்கு எங்கேயும் போ. இது ஒண்ணு எனக்கு புதுசு இல்ல. இங்க இருந்து யுஎஸ்ஏ போறதுதான் கஷ்டம். திரும்பி போறது ஈஸி. மூணு தடவை இதை பண்ணிருக்க தெரியுமா? நீ கிளம்பு. அவ கல்யாணத்துக்கு முன்னாடி நீ போன இந்த குழந்தைங்களையும் பொம்பளைங்களையும் கூட்டிட்டு போ. இந்த இடம் ரொம்ப ஆபத்தானது. நான் போயிருவேன். என்ன பார்க்கணும்னு ஆசைப்பட்டேன்னா நிக்காரக பார்ட்டி ஆபீஸ்ல வந்து என்னை பத்தி கேளு. Hey, I have something for you. ഞങ്ങളെ ഇഷ്ടമില്ലാത്തോണ്ട് ഞങ്ങളെ നാട്ടിലിട്ടിട്ട് പോയെന്നും പറഞ്ഞു. പാവം അച്ഛൻ എവിടെയായിരുന്നു കഷ്ടപ്പെടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിട്ട്. വിസയോ ഗ്രീൻ കാർഡോ ഒന്നും ഇല്ലാത്തൊരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിരുന്നു എന്റെ അച്ഛൻ. 10-15 വർഷങ്ങൾക്ക് മുന്നേ എന്റെ അച്ഛനും ഇതേപോലെ തന്നെ അമേരിക്കയിൽ പോയത്. തനിക്കൊരു പ്രോപ്പർ വിസയ്ക്ക് ട്രൈ ചെയ്തായിരുന്നു. എന്നാ റിസ്ക് എടുക്കുന്നത്? വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷെ എംബസിയിൽ ഇരിക്കുന്ന സായിപ്പ് പറഞ്ഞത് ഞാൻ പോയാൽ പിന്നെ തിരിച്ചു വരില്ലാന്ന്. പാസ്പോർട്ട് എടുത്തോണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. അച്ഛൻ മരിച്ചപ്പം അച്ഛൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഏതെങ്കിലും ഒരു പബ്ലിക് സെമിട്രിയിൽ അച്ഛനെ അടക്കി കാണും. അതെവിടെയാന്ന് കണ്ടുപിടിക്കണം. അച്ഛൻ ജോലി ചെയ്ത സ്ഥലവും താമസിച്ച സ്ഥലവും എല്ലാം ഒന്ന് പോയി കാണണം. ചെന്നിട്ടും സാറയുടെ പാരന്റ്സ് സമ്മതിച്ചില്ലെങ്കിലോ? എനിക്കവിടെ ഒരിക്കൽ കൂടി കാണാലോ. അവളുടെ പാരന്റ്സ് നോ പറയാൻ പറ്റില്ല. താനവിടെ ചെന്നാ മതി. താങ്ക് യു. ¿Tienes? Ahí abajo.
Gracias. Eva. You okay? Surveillance balloon, camera. We cannot go this way. Border patrol, surveillance balloon, cameras. Not very safe. There are different routes. How much time? It's few hours, different routes. Horas? Hours? Horas, yo no tengo horas. Miro mi familia. No tengo food. What? No water. I have water. It's a trap, Julio. If you go this way, they will find you. No. They will arrest no, you. No, this is my family. This is all I have. Vete, Raji.
Represent. Don't be conscious. I think we in US. Really? Yes. I told you, my friend in Bandai Vacation. Oh my God, I'm sorry. Hello? Okay, ji. मैं उस तरफ जा रहा हूँ, आजा बैठो। आप कैसे आए थे यहाँ? जैसे तुम आए हो।
Thank you so much, sir. You are welcome. Thank you. God bless you. Chetai! Rajipan. Siril Chetai. What are you doing? Come on. Come on. Come on. ഇന്നത്തെ കാര്യമേ ഞാൻ വന്നില്ലേ, പേടിച്ചു. പാസ്പോർട്ട് മാത്രമേ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം പോയി. ഞാനില്ലടാ ഇവിടെ. എന്റെ കണക്ക് ശരിയാണേ, നാളെ അവളുടെ കല്യാണം. നീ ആദ്യം വണ്ടിയിലേക്ക് കയറും. നമുക്കെന്നാ അവിടം വരെ ഒന്ന് പോയാലോ, അവളുടെ അഡ്രസ്സ് എനിക്കറിയാം. അത് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. നാളെ അവളുടെ കല്യാണം വന്നേ. ചേട്ടായ്ക്ക് പറ്റത്തില്ലെങ്കിൽ പറ. ഇത്രയും ദൂരം വരാമെങ്കിൽ എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറയാം. ആരെ കണ്ടുപിടിക്കാൻ? അവൾക്ക് നിന്നെ വേണ്ടെങ്കിലോ? അതെന്നെ വർത്താനോ? നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞു? എടാ, നീ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങി എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ അവളെ കാണാൻ പോയതാ. ഒരിക്കലും ചേരാത്ത രണ്ടുപേരാ ഞങ്ങൾ. അജിക്കൻ ആടുവിട്ട് ഒരു ലോകവും ഇല്ല. എൻ്റെ എല്ലാവരും ഇവിടെയാ. അവിടെ അവിടെ അജിയല്ലാതെ മറ്റാരും എനിക്കില്ല. എനിക്കവിടെ ചെയ്യാനും ഒന്നുമില്ല. ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അവൾക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് പോലും നീ ഇവിടെ വരുമെന്ന് അവള് വിശ്വസിക്കുന്നില്ലെന്ന്. പിന്നെ അവൾ എന്നാത്ര എന്നോട് വരാൻ പറഞ്ഞു? ഇരുന്ന് ആലോചിച്ചപ്പോ അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ നിന്റെ കോള് വന്നു കഴിഞ്ഞ് ഞാൻ മാത്യു ചാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിളിക്കപ്പോ എല്ലാം അറിയാം. നീ തോരണം അടിച്ചേ. വേണ്ട ചേട്ടെ, കല്ലുടിക്കാൻ വേണ്ട ഒരു സന്തോഷം. ഇവന്റെ ഇരിപ്പ് കാണുമ്പോളും. എടാ, ഇങ്ങനെ ഞാനും ഇരുന്നിട്ടുണ്ട്. പണ്ട് 97 റബ്ബറിന്റെ വില 24 രൂപയായപ്പോ വീടിന്റെ മുറ്റത്ത് കിടന്ന 3-4 വണ്ടികളെ ബാങ്കുകാരും കൊണ്ടുപോയി. പ്രേമിച്ച പെണ്ണിനാ നല്ല നാട്ടുകാരനും കെട്ടിക്കൊണ്ടുപോയി. അവളിപ്പോ എവിടെ കാലിഫോർണിയയിലോ എവിടെയുണ്ട്. എന്നിട്ട് തോറ്റോടാ ഞാൻ. ഇവിടെ ഒറ്റയ്ക്ക് നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. കഴിവേറുടെ മോനെ, നീ എന്നാ പരിപാടിയടാ പോയി കാണിച്ചേ? എടാ, ഞാൻ ഉറങ്ങിയിട്ടില്ല, നിനക്കറിയോ? നിന്റെ മമ്മിയോട് എനിക്ക് എന്നെങ്കിലും പറയാൻ നോക്കൂ. പറ്റിപ്പോയതാ. ഇപ്പൊ നിനക്ക് അവിടെ എന്നാ പരിപാടി? ബീച്ചിൽ കൂടെ പാട്ടും പാടി നടക്കു വന്നു? അടുത്ത വണ്ടി പിടിക്കണം. ഇവിടെ ഒരു സുഖവും ഇല്ലടാ. ഓരോ സാറ് രാജിവെച്ചു. ഞാനിപ്പോ അത് കാരണം അങ്ങനെ പുറത്തെങ്കിലും പോകാറുമില്ല. പിന്നെ നിന്റെ വണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വരാം. പിന്നെ ഇവിടുന്ന് പോയ എന്റെ പഴയ അജിയായിട്ടെങ്കിൽ തിരിച്ചു വരണം. മനസ്സിനും ശരീരത്തിനും ഏറ്റവും മുറിവുകളൊക്കെ അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചു പോരും കേട്ടോ. അവിനേ, ഇത് ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാരുടെ രീതിയാ. നിങ്ങൾ സഖാക്കൾക്ക് ഇനി അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇടാവേ, അവിടം വരെ പോയ സ്ഥിതിക്ക് നീ ആ കല്യാണം കൂടെ കൂടി വെച്ചിങ്ങ് പോന്നാ മതി. എന്നാ ഞാൻ താ വച്ചേക്കുക. ശരിയപ്പാ. ഇപ്പൊ വരും. വിളിച്ചായിരുന്നു ഇല്ലടി. Hey.
ഇതിനകത്ത് രണ്ടുപേരും പിരിയുന്നതന്നെ നല്ലത്. പക്ഷെ സാറാ, നിന്നെ ഒരിക്കലും മറക്കില്ല. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, ശരിക്കും ചതിക്കില്ല, വഴിയിലിട്ടിട്ട് പോകത്തുമില്ല. അവരാഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. സാറാ, നിനക്ക് കേരളത്തിലെ പിള്ളേരറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസത്തിൻ്റെ യാത്ര എന്ന എക്സ്പീരിയൻസ് അതിനോട് പറഞ്ഞാൽ അത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ യാത്രയ്ക്ക് ഇപ്പം എൻ്റെ ജീവിതത്തോളം വിലയുണ്ട്. അതിന് നിനക്കൊരു താങ്ക്സ്. അജി, നിന്നെ വിഷമിപ്പിക്കാൻ കരുതിയതല്ല ഞാൻ. എനിക്കൊരു കാര്യത്തിൽ വിഷമമുള്ളൂ, ഞാൻ നിന്നെ തേടി വരില്ലെന്ന് നീ വിശ്വസിച്ചല്ലോ. സാറാ മേരി കുര്യൻ, ഓൾ ദി ബെസ്റ്റ്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ ചിന്തകൾക്ക് തുരുമ്പിന്റെ രുചിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള മറുപടിയാണ് സുഹൃത്തുക്കളെ കോരസാറിന്റെ ഈ രാജി. എങ്ങനെയുണ്ട്? ഇതാണ് കുരിശുപള്ളിക്കാവിലെ പ്രസംഗിക്കാൻ പോകുന്നത്. കൊള്ളാം കൊള്ളാം, ഉഗ്രായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ വരുന്നില്ല കേട്ടോ, വെറുതെ നാട്ടുകാരെ വെറുപ്പിക്കാൻ വേണ്ടി. ആരാ ചേട്ടാ? കണ്ടിട്ട് ഒരു ബൂർഷ നമ്പർ ആണല്ലോ. എടുക്ക്. ഹലോ, ലോക്കൽ സെക്രട്ടറി ഹരിപാല. എടോ കള്ളത്താടി. മോനെ, അജിപ്പാനെ. അജിപ്പാനാ? അജിപ്പാനെ, എന്നാ ഉണ്ട് വിശേഷം? നീ പറ. ഞാൻ മാത്യു സാറിനെ കണ്ടായിരുന്നു. നിനക്ക് തെറി, ഞാൻ അവിടെ പോയി പഠിച്ചിട്ട് വന്നിട്ടോ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരില്ലായിരുന്നു. നിനക്കൊരു ബലത്തിന്. നിനക്കാരാ പാസ്പോർട്ട് ആയിരുന്നേ? നീ ആസാദ് ഹോട്ടലൊരു ബെഞ്ച് പിടിക്കും, കഥകൾ ഒരുപാട് പറയുന്നു. ഒറ്റക്കം കൂടെ നോക്കിയാ മതി. ഞാനില്ല. തിരിച്ചു പോണോ? അല്ല, തിരിച്ചു പോകാൻ എനിക്ക് ഈ പാസ്പോർട്ട് ടിക്കറ്റ് മാത്രം മതി. മതിയാടാ, ചിലപ്പോ എയർലൈൻകാർ നിന്റെ പേര് US ഗവൺമെന്റിനോട്. വിസ കല്യാണക്കുറിയൊന്നും ഇല്ലാണ്ടാണല്ലോ വന്നിരിക്കുന്നത്. അവര് നിന്റെ പേര് ബ്ലാക്ക് ലിസ്റ്റിലിടും, പിന്നെ നിനക്ക് അമേരിക്ക കാണാൻ പറ്റൂല. അത്ര ഉള്ളൂ? അമേരിക്കയിൽ കാണാൻ മാത്രം ഒന്നും ബാക്കിയില്ല. നമുക്ക് ഇനി പാലാ ജൂലിക്ക് കാണാം. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പറ. ഒരിക്കലും നമ്മുടെ ആദ്യത്തെ പ്രണയം സക്സസ് ആവരുത്. സക്സസ് ആയ ജീവിതം അതും കൊണ്ട് തീർന്നു. ഇനി വെള്ളമടിക്കുന്ന രാത്രികളിൽ ടച്ചിങ്സും സോഡയൊന്നും ഇല്ലാത്തപ്പോ സാറാ മേരി കുര്യനെ മനസ്സിലോർത്ത് ഒറ്റ വലിയും കുര്യൻ. നീ ജയിച്ചടാ മോനെ. പിന്നെ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ആ ട്രംപിനെ ജയിപ്പിച്ചേക്കും. ഇല്ല. അവനെ എയർ ചൈന കയറ്റി വിട്ടിട്ടുണ്ട്.
வேகம் சிறகடியில் மாறி திர திறக்கில் கதி விகதி வேகம் சிறகடியில் மாறி திர திறக்கில் கதி விகதி வெளிச்சம் கடலில் கிணா சுழி திற இலக்கம் கனல் வழிக்கு மணல் திளக்கம் நிறையும் வனாந்தரம் மழ முழக்கம் அந்திவையில் செங்கொடிக்கு மீதே வந்திருக்கும் செம்பருந்தினி என்னும் சுந்தரமீ லோகம் கண்டு பறக்கு அந்தமில்லா ஏறும் மரப்புமில்லா வானம் திள திளக்கண பூமி பரப்பறக்கண லோகம் அதிரலியன காலம் இது தூரம் அருகருகில் வேகம் சிறகடியில் மாறி திர திறக்கில் கதி விகதி அதிர்மாயல்லே பறக்கில்லே சஞ்சாரி தும்பி பூமியின் ஓரம் மானக்கை பந்தாடும் வெள்ளிக்க சுற்றி வராம் தொட்டு தொட்டு செம்மான தோப்பு எத்திடுமே அக்கம் பக்கம் என்று